വലിയ ഗമയൊക്കെ കാണിച്ചത് എങ്ങോട്ടേക്ക് പോണേന്നാണോ നിങ്ങൾ വിചാരിക്കണത് എന്ന്? പാറക്കുട്ടിയുടെ സ്കൂളിൽ PTA മീറ്റിംഗ് ആണ് കേട്ടോ, അപ്പം ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ്. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്, അപ്പം നമ്മൾ സ്കൂളിലെത്തിയിട്ടാ. എനിക്കിപ്പോൾ ഈ സ്കൂളിലൊരു പ്രത്യേകത എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചതും എൻ്റെ ഏട്ടൻ പഠിച്ചതും എൻ്റെ മക്കൾ പഠിക്കണതും ഒക്കെ ഈ സ്കൂളിൽ തന്നെയാന്നുള്ളൊരു പ്രത്യേകത ഉണ്ട് കേട്ടാ. അങ്ങനെ സ്കൂളിൽ നിന്ന് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാനായിട്ട് കയറിയതാണ് കേട്ടാ. പാറക്കുട്ടിക്കാണെങ്കിൽ കുറച്ച് കുക്കുംബറും ക്യാരറ്റൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞാൻ വേഗം പോന്നു കേട്ടാ. നല്ല മഴയായിരുന്നു, അപ്പോൾ നമ്മൾ വേഗം ഇങ്ങോട്ട് പോന്നു. ഇപ്പോൾ തൃശ്ശൂരൊക്കെ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്. അപ്പോൾ നമ്മൾ വേഗം വന്നൊരു ചെറുപയറ് തോരൻ വെക്കാനായിട്ട് നോക്കുകയാണ് കേട്ടാ. ഞാനിപ്പോൾ ഇതൊന്നുമല്ല ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. എൻ്റെ സ്കൂളിലൊക്കെ ഞാൻ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് ഒരുവിധം 8-9 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് PTA മീറ്റിംഗ് ഒക്കെ വിളിക്കുമ്പോൾ ഒരിക്കൽ ഞാൻ കേട്ടിട്ടുള്ളതാണ് കേട്ടാ, എൻ്റെ കൂടെയുള്ള ഒരു കുട്ടി ആ കുട്ടിയുടെ രക്ഷിതാവിനോട് പറയണത്, അമ്മമാരും അച്ഛന്മാരൊക്കെ സ്കൂളിലേക്ക് വരുമ്പോൾ ഇത്തിരി വൃത്തിയിലൊക്കെ വന്നോളട്ടാ, ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് മോശമാണ് എന്നൊക്കെ പറയണ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടാ. അന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കൂലിപ്പണിക്കൊക്കെ പോകണൊരു അവസ്ഥയായിരുന്നു എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ. പാടത്തും പറമ്പിലും പണം തോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അവർ ഓടി വരിക ആ സമയത്തൊക്കെ. അപ്പം നമ്മളുടെ കൂടെയുള്ളവർക്കൊക്കെ അതൊരു നാണക്കേടായിട്ട് തോന്നിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ അന്നത്തെ ഒരു കഷ്ടപ്പാടാണ് ഇന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്ന് ഇപ്പോഴെങ്കിലും അവർ ചിന്തിക്കുന്നുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ കാലത്തുള്ള വീട്ടമ്മമാരുടെ സാഹചര്യങ്ങളൊന്നും അല്ലായിരുന്നു അന്നത്തെ കാലത്തെ അമ്മമാർക്കുണ്ടായിരുന്നത്. അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി ജീവിച്ചിരുന്ന ഒരു കാലമായിരുന്നു അന്ന്. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്നിനും ഒരു കുറവുമില്ല. നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നല്ല വെൽ ഡ്രസ്സിൽ തന്നെ നമ്മൾ പോവുള്ളൂ അല്ലേ. ഞാൻ എപ്പോഴും PTA മീറ്റിങ്ങിന് പോകുമ്പോൾ അന്നത്തെ ആ ഒരു കാര്യം ഇടയ്ക്കൊക്കെ ഒന്ന് ആലോചിക്കാറുണ്ട് കേട്ടോ. എൻ്റെ കൂടെ പഠിച്ചൊരാൾ ആളുടെ അമ്മയോട് പറഞ്ഞ ആ ഒരു സന്ദർഭം, ആ അമ്മയ്ക്ക് അത് എത്രമാത്രം മനസ്സിന് ഫീലായിട്ടുണ്ടാവും എന്ന് ഞാൻ ഇടയ്ക്കൊക്കെ ആലോചിക്കാറുണ്ട്. ആ പറഞ്ഞ വ്യക്തി എന്നെങ്കിലും അതൊരിക്കൽ ചിന്തിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമ്മളുടെ വർത്തമാനമൊക്കെ പറഞ്ഞൊരു വിധായപ്പോഴത്തേക്കും നമ്മുടെ പാചകമൊക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഇന്ന് ചെറുപയറ് തോരനാണ് കേട്ടോ വെച്ചേക്കണത്. വലിയധികം വൈകുന്നേരത്തേക്ക് വലിയധികം പാചകമൊന്നും ഇല്ല കേട്ടോ. രാവിലത്തെ കുറച്ച് കറികളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തേക്ക് ചെറുപയറ് തോരനും കൂടി ഉണ്ടാക്കി. അപ്പോൾ നമ്മളുടെ വൈകുന്നേരത്തെ കുക്കിങ്ങൊക്കെ ഒരു വിധം കഴിഞ്ഞു. പിന്നെ നമുക്ക് പാറക്കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് അവൾക്ക് കഴിക്കാനായിട്ട് വെള്ളയപ്പവും കുറുമക്കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉണ്ടല്ലോ നമ്മുടെ അവിടെ നല്ല മഴയായിട്ടാ. നല്ല മഴ എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ മഴ. അപ്പോഴേക്കാണ് പാറക്കുട്ടി സ്കൂളിൽ നിന്ന് വന്നത് കേട്ടോ. അപ്പോൾ അവൾക്കുള്ളത് കഴിക്കാനും കൂടെ എടുത്ത് കൊടുത്ത് ഞാൻ വിത്തിട്ടേക്കൊന്ന് വെറുതെ ചെന്ന് നോക്കിയതാണ്. അപ്പോഴാണ് വെള്ളം മുഴുവൻ പൈപ്പുകളൊക്കെ ബ്ലോക്കായിട്ട് ഒക്കെ അടഞ്ഞിരുന്നിട്ട് ഇലകളൊക്കെ വന്ന് അടഞ്ഞിട്ട് മുഴുവൻ ബ്ലോക്കായി. അപ്പോൾ അതൊക്കെ ഒന്ന് മഴയത്ത് ഓടി നടന്ന് വൃത്തിയാക്കാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ പാറക്കുട്ടി എൻ്റെ പിന്നാലെ നടന്ന് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ കുറച്ച് നേരം മിറ്റത്തിൽ കൂടെയൊക്കെ നടന്ന് ഞങ്ങൾ പുളിയൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മിറ്റത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ കാടിൻ്റെ സൈഡിൽ നിന്ന് വെള്ളം പൊട്ടി നമ്മുടെ വീടിൻ്റെ അതിലെ മിറ്റത്തുള്ള മിറ്റല് മുഴുവനും ഒലിച്ചു പോകാറായിട്ടുള്ള അവസ്ഥയായിരുന്നു. ഞാൻ വേഗം പോയിട്ട് പിന്നെ കാടിൻ്റെ അവിടെ കയറി വെള്ളം തിരിച്ചു വിട്ടതിന് ശേഷമാണ് സമാധാനമായത്. ഇത്രയും വലിയൊരു മഴ ഞാൻ കണ്ടിട്ടില്ല. വരുന്ന വെള്ളം നമ്മുടെ വീടിൻ്റെ ഇല വന്നാലുള്ള അവസ്ഥ ആലോചിക്കുക. നമ്മുടെ വീടിൻ്റെ അവിടുത്തെ മിറ്റത്തിക്കോടെ ഒഴുകി ഇവിടെ മിറ്റിലൊക്കെ പോയായിരുന്നു കേട്ടോ. നമ്മളതൊക്കെ റെഡിയാക്കി. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഭയങ്കര മഴയാണ്.
മഴ കാരണം ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഒരുപാട് വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. നമ്മുടെ അവിടെ പീച്ച് ഡാമിൻ്റെ ഷട്ടറുകളൊക്കെ തുറന്നു. തൃശ്ശൂർ ജില്ലയിൽ ഭയങ്കര മഴയാണ്. നാളെ തൃശ്ശൂർ ജില്ലയിലെ സ്കൂളുകൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചേക്കാണ്. എൻ്റെ എല്ലാ കൂട്ടുകാരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധയോടുകൂടി ഇരിക്കുക.